ജനകീയ വാർത്ത തുറന്നു പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ബോസ്കോ കളമശ്ശേരി. കേരളത്തിലെ മഴ പെയ്താൽ റോഡ് മാത്രമല്ല പാലവും തകരും. റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്കുള്ള യഥാർത്ഥ കാരണം മഴയാണ് എന്നാണ് ഇവിടെയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയും മറ്റ് PWD ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളുടെയും ധാരണ. മഴയാണ് പ്രധാന കാരണമെങ്കിൽ പോലീസ് മഴയെ പ്രതി ചേർത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുമോ? കാരണം റോഡ് തകർന്നു നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാം. നീണ്ട ഒരു വലിയൊരു ക്യൂ തന്നെയാണ്, നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ കുഴിയിൽ കൂടെ വാഹനം ചാടിച്ചാടി പോകുന്നു. നല്ലൊരു താഴ്ച ഇത്. നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുമ്പോൾ റോഡ് ടാക്സ് അടച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന സൗകര്യങ്ങളെല്ലാം നമുക്ക് തരുന്നത്. അതിൽ യാതൊരു നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് മഴയാണ് കാരണമെന്നാണ് പറയുന്നത്, റോഡിൻ്റെ പൊളിയാനുണ്ട്. അപ്പോൾ മഴയെ പ്രതി ചേർത്തുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കേരള പോലീസ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രതി ചേർക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തൊട്ടപ്പുറത്തുള്ള കുതിരാൻ തണലിൽ പാലം തകർന്നിട്ടുണ്ട്. ഇതിൻ്റെയും മറിച്ച് അവർക്കൊരു കാരണം പറയാനില്ല. സിമൻ്റ് കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ അതിട്ടില്ല എന്നോ ഒന്നും ഒരു ഉദ്യോഗസ്ഥനും പറയില്ല. കാരണം അവർക്കെല്ലാം കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പറയാനുള്ളൊരേ ഒരു റീസൺ എന്ന് പറയുന്നത് മഴ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് സംസ്ഥാന സർക്കാരിനോടും ഇവിടെയുള്ള ബാക്കി എല്ലാവരും ചോദിക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ, മഴയെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുമോ? എന്തായാലും വരും ദിവസങ്ങളിൽ പോലീസ് മഴയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മേലാൽ ശക്തമായൊരു മഴ പെയ്യാതിരിക്കാം, മഴയും ശ്രമിക്കും എന്ന് നമുക്ക് കരുതാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.